രാജ്യത്ത് 24 മണിക്കൂറിനിടെ 38,948 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 219 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പ്രതിദിന രോഗികൾ കഴിഞ്ഞ ദിവസത്തിലും 8.9% കുറവാണ്. 97.44% രോഗമുക്തി നിരക്ക്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഇന്നിപ്പോൾ അല്പം കുറഞ്ഞ കണക്കുകളാണ് രേഖപ്പെടുത്തുന്നത്, പക്ഷേ കൂടുതൽ രോഗമുക്തർ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നുണ്ടല്ലോ. എന്താണ് മറ്റു വിവരങ്ങൾ? പ്രജിൻ, കഴിഞ്ഞ ദിവസത്തേക്കാൾ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 40,000 മുകളിലാണ് രാജ്യത്തെ പ്രതിദിന രോഗികളെങ്കിൽ ഇന്നിപ്പോൾ 40,000 താഴെയായിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ പരിശോധനകളുടെ എണ്ണം കഴിഞ്ഞ 24 മണിക്കൂറിടെ 14,10,000 പരിശോധന നടത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസം നടത്തിയിരുന്ന പരിശോധനയേക്കാൾ നേരിയ കുറവ് ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു പരിശോധനകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ രോഗമുക്തരുടെ എണ്ണം അല്പം വർദ്ധിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. രോഗികളെക്കാൾ കൂടുതൽ പേർക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട്. 24 മണിക്കൂറിടെ 219 പേരാണ് മരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയത് കേരളത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരളം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് നിലവിലിപ്പോൾ പ്രതിദിന കേസുകൾ 1,000 മുകളിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യമുള്ളത്. എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ ദിവസം 30,000 താഴെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റവും പറയപ്പെട്ട കാര്യം, നിലവിലിപ്പോൾ രോഗമുക്തി നിരക്ക് 98% അടുക്കുകയാണ്. അല്പം ആശ്വാസത്തെ കണക്കാണ് വന്നതെങ്കിൽ പോലും രാജ്യത്തെ പരിശോധനയുടെ എണ്ണം ഈ ഒരു ദിവസങ്ങളിൽ കുറവ് രേഖപ്പെടുത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും കോവിഡ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.